തിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ ഒരു കാത്തിരിപ്പിലാണ് ആലപ്പുഴ പറവൂർ സ്വദേശി ബാബുവും കുടുംബവും. ബാബുവിൻ്റെ മകൻ കപ്പലിൽ ജോലി ചെയ്യുന്ന വിഷ്ണുവിനെ ജോലിക്കിടെ കടലിൽ കാണാതായിട്ട് 12 ദിവസം കഴിഞ്ഞു. മകന് വേണ്ടിയുള്ള അന്വേഷണം എങ്ങും എത്താത്തതിൻ്റെ നിരാശയിലാണ് ബാബുവും കുടുംബവും. ആലപ്പുഴ പറവൂർ സ്വദേശിയായ 25 വയസ്സുകാരൻ വിഷ്ണു ബാബുവിനെ ഈ മാസം 17 മുതലാണ് കാണാതായത്. ചെന്നൈ ആസ്ഥാനമായ ഡെൻസ മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയുടെ SSI റെസല്യൂട്ട് എന്ന കപ്പലിലെ ട്രെയിനിയായി ജോലി ചെയ്യുകയായിരുന്നു വിഷ്ണു. കപ്പൽ ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോവുകയായിരുന്നു. കാണാതാകുന്ന അന്ന് തമിഴ്നാട് സ്വദേശിയായ സഹപ്രവർത്തകൻ അറുമുഖന്റെ ഫോണിൽ നിന്ന് വിഷ്ണു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് വിഷ്ണുവിനെ കാണാതായി എന്ന വിവരം കപ്പൽ കമ്പനി അധികൃതർ വീട്ടുകാരെ അറിയിക്കുന്നത്. 17 തീയതിയാണ് ഈ സംഭവം നടന്നതെന്നാണ് അവർ പറയുന്നത്. 17 തീയതി ബുധനാഴ്ച നമ്മുടെ ഇന്ത്യൻ സമയം 7:05 അവൻ എന്നെ വിളിച്ചു. അപ്പോൾ ചൊവ്വാഴ്ച അവനെന്നെ വിളിച്ചായിരുന്നു. അന്നേരം പറഞ്ഞു വെച്ചാൽ എൻ്റെ നെറ്റ് തീർന്നു, ഞാൻ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ്റെ മൊബൈലിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവർ പറയുന്നത് 9:00 ശേഷം, ബുധനാഴ്ച 9:00 ശേഷം, അതായത് 17 തീയതി രാത്രി 9:00, അവിടുത്തെ 9:00 ശേഷം ഇവൻ മിസ്സായെന്നാണ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെ 8:00 അവൻ ഡ്യൂട്ടിക്ക് ഹാജരാകും. കൃത്യമായിട്ട് അവർ തന്നെ പറഞ്ഞു, കൃത്യമായിട്ട് ഡ്യൂട്ടി സമയത്ത് വരും. അവൻ വളരെ നല്ല രീതിയിൽ അവൻ പെർഫോം ചെയ്യുന്നു, അവൻ്റെ ജോലി നല്ല രീതിയിൽ അവൻ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. ജീവനക്കാർ ദിവസവും കപ്പലിലെ പ്രധാന ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന പതിവുണ്ട്. 18 വിഷ്ണു റിപ്പോർട്ട് ചെയ്തില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡെക്കിൽ വിഷ്ണുവിന്റെ ചെരുപ്പ് കണ്ടെത്തിയെന്നാണ് കമ്പനി അറിയിച്ചത്. സംഭവത്തിൽ കപ്പൽ കമ്പനി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടന്നത്. ഔദ്യോഗികമായി യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നും കുടുംബം പറയുന്നു. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞിരിക്കുന്നത് അത് കപ്പൽ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം അവർ സാമ്പത്തികമൊക്കെ മുടക്കിയിട്ടായിരിക്കാം ഇപ്പോൾ അന്വേഷണം നടന്നിട്ടുള്ളത്. അത് അവർ പറഞ്ഞ ഒരു ഏരിയയിൽ മാത്രമാണ് ഈ അന്വേഷണം നടത്തുന്നത്. മലാക്ക ദ്വീപിൽ വെച്ചാണ് എൻ്റെ മകൻ മിസ്സാകുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ ചുറ്റളവിൽ 43 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ അന്വേഷണം നടന്നത്. പക്ഷേ ഇവൻ 9:00 ശേഷം രാവിലെ 8:00 ഡ്യൂട്ടിക്ക് ഹാജരാകുന്നതിനുള്ളിൽ എപ്പോഴാണ് എവിടെ വെച്ചാണ് സംഭവം നടന്നത്, ഇവൻ മിസ്സാകുന്നത് എന്നുള്ളൊരു വ്യക്തത ഇല്ല. അപ്പോൾ ഈ മലേഷ്യയുടെയും ഇന്തോനേഷ്യയുടെയും ഇടയിലുള്ള ആ ഭാഗം മുഴുവൻ ഒരു അന്വേഷണം നടത്താനുള്ള സമ്മർദ്ദം ഇന്ത്യ ഗവൺമെൻറ് അടിയന്തരമായിട്ട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഔദ്യോഗികമായിട്ട് ആരും സമീപിച്ചിട്ടില്ല, ഈ നിമിഷം വരെ സമീപിച്ചിട്ടില്ല. നമ്മൾ ബന്ധപ്പെട്ടവർ വന്ന് തിരക്കുന്ന കാര്യങ്ങൾ അവർ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു, ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിനെ കാണാതായി 12 ദിവസം കഴിയുമ്പോഴും വിവരങ്ങളൊന്നും അറിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട നിലയിലാണ് അച്ഛൻ ബാബുവും അമ്മ സിന്ധുവും. സർക്കാരുകൾ ഇടപെട്ട് ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, ആലപ്പുഴ.